കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കാൻ പദ്ധതിയിട്ട അയ്യപ്പൻകോവിൽത്തടി ചെക്ക് ഡാം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുന്നു വിഷയം ഉന്നയിച്ചിട്ടും ചർച്ചകൾ നടന്നിട്ടും നടപടികളിലേക്ക് നീങ്ങിയില്ല കടുത്ത വേനലിൽ ഹൈറേഞ്ച് വറുതിയിലേക്ക് നീങ്ങുകയാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും കോടികളുടെ പദ്ധതികൾ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മൂന്നേക്കാൾ കോടി രൂപ ചെലവഴിച്ച അയ്യപ്പങ്കോവിൽ തോണിത്തടിയിൽ ചെക്ക് ഡാം നിർമ്മിക്കാനുള്ള പദ്ധതി വാഗ്ദാന വാചകത്തിൽ മാത്രം ഒതുങ്ങുകയാണ് അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ കട്ടപ്പന വില്ലേജുകളിലെ പരിധിയിൽ ആലടി കുരിശുമല ശുദ്ധജല കുടിവെള്ള പദ്ധതി പ്രയോജനപ്പെടുത്തി കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പെരിയാറിന് കുറുകെ ചെക്ക് ഡാം നിർമ്മിക്കാൻ പദ്ധതിയിട്ടത് ഇതിനായി കിഫ്ബിയിൽ നിന്നും മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപയാണ് ചെലവഴിക്കുന്നത് മലപ്പുറം സ്വദേശിയായ കരാറുകാരൻ പ്രാഥമിക ഘട്ട നിർമ്മാണവും ആരംഭിച്ചിരുന്നു എന്നാൽ നിർമ്മാണ കരാർ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാറാം തീയതി അവസാനിച്ചു തുടർന്ന് മന്ത്രി ിൽ വിവിധ ചർച്ചകൾ നടന്നു വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ തോണിത്തടിയിലെ നിർദ്ദിഷ്ട സ്ഥാനത്ത് കൂടിക്കാഴ്ച നടന്നിരുന്നു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞതോടെ തോണിത്തടി ചെക്ക് ഡാം പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങിയില്ല വിവിധ വകുപ്പുകളിലെ ചേർച്ചയില്ലായ്മയാണ് പദ്ധതിക്ക് തിരിച്ചടിയാവുന്നതെന്നാണ് ആക്ഷേപം എന്നാൽ പ്രതിസന്ധികൾ പരിഹരിക്കാൻ അധികൃതരും ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ശക്തമാകുന്നത് നമ്മുടെ അയ്യപ്പംഗ് പഞ്ചായത്തിലെ തോണിത്തറി ഭാഗത്ത് ഒരു ചെക്കി ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീമതി ഇ എസ് ബിജിമോള എം എൽ എന്റെ കാലത്ത് ആരംഭിച്ചു തുടങ്ങിയ ഇതുവരെ അത് പൂർത്തീകരിക്കാത്ത വകുപ്പുകൾ തമ്മിൽ ഉള്ള കിടമത്സരവും അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും കാരണം നമുക്ക് ആ പദ്ധതി ഇവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ബന്ധപ്പെട്ട ജനപ്രതിനിധി തിരുമേലിൻ്റെ എം എൽ എ ഈ കാര്യത്തിൽ ഈ ആ ഒരു താല്പര്യവും കാണിക്കാതെ ഈ ആളുകളെ കുടിവെള്ള ക്ഷാമത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ഉണ്ടായത് സർക്കാരിൻ്റെ കോടിക്കണക്കി രൂപ നഷ്ടപ്പെടുത്തുന്ന ഈ സമീപനം അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നതാണ് കരാർ കാലാവധി നീട്ടി നൽകുമെന്ന ആദ്യം വാഗ്ദാനമുണ്ടായിരുന്നെങ്കിലും കരാർ പുതുക്കുന്നതിനോ മറ്റു നടപടികളോ ഉണ്ടായിട്ടില്ല ഇതോടെ മലപ്പുറം സ്വദേശിയെ കരാറുകാരന് ലക്ഷങ്ങളാണ് നഷ്ടമായത് തടയണം നിർമ്മിക്കുന്നതിന് ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്തെ സംബന്ധിച്ചുള്ള തർക്കമാണ് പദ്ധതിക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്ന വാട്ടർ അതോറിറ്റിയും ഡാം സേഫ്റ്റിയും പരസ്പരം പടിചായിരുന്നതോടെ ആയിരക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം ലഭ്യമാകേണ്ടുന്ന പദ്ധതിയാണ് വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നത് న్యూస్ బీరో కట్టపన